നല്ല ഒതുങ്ങിയ പ്രദേശമല്ലേ, നല്ലൊരു ഉള്ളിലുള്ളൊരു നാട്ടിൻപുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്താ വേലിയൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ ഓലയൊക്കെ മേഞ്ഞെടുത്ത ഒരു വേലി, ആ ഒരു നല്ലൊരു റോഡ് ഒഴിഞ്ഞ പ്രദേശം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദയം പേര് ഒരു 10-ാം മൈലാണ് സ്ഥലം. 10-ാം മൈലിൽ നിന്ന് പനച്ചിക്കൽ റോഡിലോട്ട് പോകുന്ന റോഡ്, അത് ജംഗ്ഷൻ 10-ാം മൈലാണ്. തൃപ്പൂണിത്തുറ കഴിഞ്ഞ് ഉദയം പേര് ഒരു 10-ാം മൈൽ, ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പനച്ചിക്കൽ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ റൂട്ടിനിടയിലാണ് നമ്മളിന്ന് കയറാൻ പോകുന്ന സ്ഥലം. സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെപ്പോഴും കള്ളക്കടിക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് മാറി നിന്ന് ഒതുങ്ങി നിന്ന് അടിക്കുന്ന സ്ഥലത്തോട്ട് പ്രിഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആണല്ലോ. പക്ഷേ നമ്മളിപ്പോൾ വന്ന് അങ്ങനെ കള്ളടിക്കാനല്ല, നല്ല ഫുഡടിക്കാനാണ്. ഇവിടെ നല്ല നാടൻ കള്ളും കിട്ടും, അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഫുഡും കിട്ടും. എപ്പോഴും ഫാമിലി ആയിട്ട് വന്നിട്ട് കഴിക്കാൻ പറ്റിയ ഷാപ്പുകളും അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളും ഉള്ള ഏരിയയാണിത്. അതുപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്, ആരിശേരിൽ ഗ്രൂപ്പിൻ്റെ പടിപ്പുര ഷാപ്പ്, അഥവാ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം. നമ്മൾ ഫുഡ് അടിക്കാൻ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഷാപ്പ്. നമുക്ക് എന്തായാലും പടിപ്പുര വഴിയാണ് കയറാം അല്ലേ. പടിപ്പുരയിൽ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ കയറി, അല്ല എന്താ പറയുക, ഇടയ്ക്ക് തണലും വെയിലൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. നല്ലൊരു മരം ഉണ്ട് കേട്ടോ, കയറി വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ചുറ്റും കൂടി അങ്ങ് ഇരിക്കാം. ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട്, എന്താ നല്ല തണലാണ്. അതുകൊണ്ട് കയറുകയാണ്. നമ്മുടെ എതിരെ ഒരു പുള്ളി നടന്നു വരുന്നുണ്ട്, വെറും പുള്ളിയല്ല, നമ്മുടെ റോഹിത് ചേട്ടൻ. റോഹിത് ചേട്ടാ നമസ്കാരം, വിഷ്ണു ആരിശേരി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. സന്തോഷം. ഇതാണ് റോഹിത് ചേട്ടൻ, ഇവിടുത്തെ എല്ലാം എല്ലാമാണ്. നമ്മുടെ എന്താണ് നമ്മുടെ ഈ ആരിശേരിൽ പടിപ്പുരയെ കുറിച്ച് നമ്മൾ പറയുന്നത്? പടിപ്പുര എന്ന് പറയുന്നത്, ആരിശേരി ഗ്രൂപ്പ് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ റേഞ്ചിലെ എല്ലാ ഷാപ്പും അങ്ങനെ ഒരു ഷാപ്പാണ്. ഈ നമ്മുടെ ആരിശേരി വിജയകുമാർ എന്ന് പറയും, പക്ഷെ ഞങ്ങൾ പൊന്നഞ്ചേട്ടൻ വിളിക്കും. ഇവിടെ ഈ ആരിശേരി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വലിയ ഫാമിലീസ്, പിന്നെ ഹൈ ക്ലാസ്സുകളൊക്കെ, ഫിലിം സ്റ്റാറുകളെ, സിനി ആർട്ടിസ്റ്റുകളെ ഒക്കെ ഈ ഈ ആരിശേരി ഗ്രൂപ്പിലുള്ള സ്ഥാപനങ്ങളിൽ വരാറുണ്ട്. അതാണ് പ്രത്യേകത, ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ കൂടുതൽ എപ്പോഴും ഫാമിലിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഇവിടെ. പിന്നെ ഞാൻ അത് വേറെ കേട്ടിട്ടുണ്ട്, നമ്മുടെ മാതൃകാ ഷാപ്പ് അങ്ങനെ. അതെ അതെ അതെ, ഈ ഗ്രൂപ്പിനെ തൃപ്പൂണിത്തുറ റേഞ്ചിലെ മാതൃകാ ഷാപ്പായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പടിപ്പുര ഷാപ്പാണ്. പടിപ്പുര ഷാപ്പ്. അപ്പൊ എന്താണ് ആ മാതൃക? മാതൃക ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഷാപ്പ് എന്നുള്ളത്, അതില് ഏറ്റവും നല്ല നല്ല ക്വാളിറ്റിയുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നത്, അതായത് ജീവനക്കാരുടെ സമീപനം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് മാതൃക ഷാപ്പായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പടിപ്പുര ആണെങ്കിൽ പടിപ്പുര തുടങ്ങി വർഷങ്ങളായിട്ട് പടിപ്പുര ഷാപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരിശേരി ഗ്രൂപ്പിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഈ ഷാപ്പിൽ ഇത്രമാത്രം ഒരു ജനകീയ ഷാപ്പായി മാറിയത്. ജനകീയ ഷാപ്പായി മാറി ആൾക്കാരുടെ തള്ളിക്കയറ്റം. അതെ അതെ അതെ, കാരണം ഇവിടുത്തെ മറ്റ് കേരളത്തിലെ ഇതര ഷാപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ആരിശേരി ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ ഫുഡിന് വളരെ പ്രാധാന്യമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, നമ്മുടെ ബന്ധല്ലോ ആയാലും നമ്മൾ ആരിശേരി ഗ്രൂപ്പിൽ പോയി കയറിയിട്ടുണ്ടല്ലോ. ആരിശേരി ഗ്രൂപ്പിൽ ഈ തൃപ്പൂണിത്തുറ റേഞ്ചിൽ ധാരാളം ഷാപ്പുണ്ട്. അതിനകത്ത് ആരിശേരി ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഷാപ്പുകളാണ് ഈ പടിപ്പുര ഷാപ്പ്, ചിറക്കൽ ഷാപ്പ്, ചിറക്കൽ ഷാപ്പ്, മുല്ലപ്പന്തൽ ഷാപ്പ്, കുമ്പളം ഷാപ്പ്, ഇതൊക്കെ കൊട്ടാരം. ആ ഈ ഷാപ്പുകളൊക്കെയാണ് പ്രധാനപ്പെട്ട ഷാപ്പുകൾ. മറ്റ് ഷാപ്പുകളുണ്ട് എങ്കിലും കൂടുതൽ ഫുഡിന്റെ കാര്യത്തിൽ ഫുഡ് ഏറ്റവും കൂടുതൽ കച്ചവടവും ഏറ്റവും കൂടുതൽ ഫാമിലീസും വരുന്നത് ഇവിടെയാണ്. ഇവിടെ കള്ള് കച്ചവടം നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഫുഡിനാണ് ഈ ഷാപ്പുകളിലെല്ലാം നടക്കുന്നത്. നമ്മുടെ ഫുഡ് ഒരു എന്തോന്നാ ഗൃഹാതരത്വം തുളുമ്പുന്ന കറികളാണ് ആരിശേരി ഗ്രൂപ്പിന്റെ ഒരു കറികൾ. അതുപോലെ നമ്മളെപ്പോഴിപ്പോ ഏത് ഷാപ്പിലും, നമ്മുടെ ഈ ഷാപ്പില്, ഇവിടുത്തെ ഷാപ്പിൽ കയറിയെങ്കിൽ ഇവിടുത്തെ സറൗണ്ടിങ്സ്, അവരുടെ അറ്റ്മോസ്ഫിയർ നല്ല രസമാണ്. തീർച്ചയായിട്ടും, അതാണല്ലോ ഞാൻ പറഞ്ഞ ഗൃഹാതരത്വം തുളുമ്പുന്ന ഭക്ഷണം, ഒപ്പം തന്നെ എൻവയോൺമെന്റും ആ ഒരു ഇത് തന്നെയാണ് തീർച്ചയായിട്ടും അല്ലേ. ഇപ്പൊ നമുക്ക് എന്തായാലും ഇനി അധികം വൈകിക്കാണ്ട് ഒരു ഭക്ഷണത്തിന്റെ ഇടയിലേക്ക് നമുക്ക് കിടക്കാം. തീർച്ചയായും വാ വിഷ്ണു, ഇതിലെ വാ, ഇതിലാണ് ഇതാ നമ്മുടെ കയറുമ്പോ തന്നെ നല്ല മണം കള്ളിന്റെയും ഫുഡിന്റെയും. വന്നോളൂ വന്നോളൂ, ഇതാണ് നമ്മുടെ അടുക്കള. അടുക്കള. അപ്പൊ റോഷേടാ, നമ്മൾ എന്താന്ന് ഇന്ന് കാണിക്കുന്ന ഉദ്ദേശിക്കുന്നത് പന്നിയും പന്നിയും പിന്നെ ചെമ്മീൻ, നാരൻ ചെമ്മീൻ, മുഴുത്ത ചെമ്മീൻ, നാരൻ ചെമ്മീൻ, മുഴുത്ത ചെമ്മീൻ. നമ്മൾ ഇതുവരെ പന്നി കാണിച്ചിട്ടില്ല നമ്മുടെ ഷോയിൽ. ഇപ്പൊ ആദ്യമായിട്ട് റോഷേട പിന്നെ പറയാനുണ്ട്, റോഷേട നമ്മുടെ ആരിശേരി ഗ്രൂപ്പിന്റെ ചീഫ് കുക്കാണ്. അതിന്റെ ഒപ്പം തന്നെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഐറ്റമാണ് പന്നി, പന്നിയിറച്ചി. അതെ അതെ, റോഷേടന്റെ സ്പെഷ്യലാണ്. അപ്പൊ നമുക്കിന്ന്
പന്നിയിറച്ചിയും നല്ല രസമല്ലേ പുക ഇങ്ങനെ മുകളിലടിച്ചിട്ട്. ആ പന്നിയിറച്ചിയും നാരഞ്ച മീനുമാണ്. അപ്പൊ രണ്ടും കറികളാണ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോണ എന്താണ്? നമുക്ക് പന്നി വെക്കാം. അപ്പൊ പന്നിയിറച്ചി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മള് പന്നിയിറച്ചി ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ. പന്നി നല്ല വൃത്തിയാക്കി കഴുകി അങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെ നിന്നാ പന്നി ഇറക്കുന്നേ? പന്നി ഇവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് നമ്മുടെ വെള്ളപ്പന്നിയാണ്. വെള്ളപ്പന്നിയല്ല ഇത്, നാടൻ പന്നി. ആ വെള്ള കളർ, അത് നാടൻ പന്നിയാണ്. നാടൻ പന്നി വെള്ള. രണ്ട് തരം പന്നി ഉണ്ടല്ലോ, കറുത്തതുണ്ട് വെളുത്തതുണ്ട്. വെളുത്ത നാടനാണല്ലേ. ഇപ്പോ ഏകദേശം ഓൾറെഡി എല്ലാം തന്നെ ആയിട്ടുണ്ട്. നമ്മള് എന്ത് വേണോ എന്ന് ചോദിച്ചാൽ അത് ഇവിടെ കിട്ടും. ഇവിടെ നമ്മള് എല്ലാ ഐറ്റവും ഉണ്ട്. ഓൾറെഡി എല്ലാ ഐറ്റവും. ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, താറാവ് കറിയുണ്ട്, പന്നിയുണ്ട്, മുയലുണ്ട്, കക്കാർച്ചിയുണ്ട്, പൊടിമീൻ വറുത്തതുണ്ട്, മീൻകറിയുണ്ട്, മീൻ തലയുണ്ട്, കരിമീൻ പൊള്ളിച്ചതുണ്ട്, കരിമീൻ കറിയുണ്ട്, കരിമീൻ മപ്പാസുണ്ട്. അങ്ങനെ ഒരു തീരില്ല, അങ്ങനെ ഒത്തിരി ഒരു 10-25 ഐറ്റം കറികളാണ് ഇവിടെ. അപ്പൊ എല്ലാം നമുക്ക് പാഴ്സലും അല്ലാണ്ടൊക്കെ ആയിട്ട് കഴിക്കേണ്ടി വരും. ഇതിനകത്ത് നമ്മളിപ്പോ പന്നി എടുത്ത് വേവിക്കാൻ വേവിക്കണം. വേവിക്കണം ആദ്യമായിട്ട് വേവിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ സ്വല്പം ഉപ്പിട്ടു ഉപ്പിട്ടു ലേശം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പന്നിയിറച്ചി ഏറ്റവും കൂടുതൽ നന്നായിട്ടിരുന്ന് വേവിക്കണം. വേവിക്കണം തീർച്ചയായിട്ടും. അതെ അതെ, നന്നായിട്ട് വേവേണ്ട ഒരു ഇറച്ചിയാണ് പന്നി. നന്നായിട്ട് വേവിച്ച് യൂസ് ചെയ്ത നല്ല ടേസ്റ്റ് ഉക്കറൻ സാധനമാണ്. ജിഷ്ണു ഇതിനകത്ത് കുറച്ച് നമ്മൾ തേങ്ങ തേങ്ങ കൊത്തി ഇടുന്നുണ്ട്. ആദ്യം തന്നെ പന്നിയിറച്ചി, അതിന്റെ പൊക്കത്ത് ലേശം ഉപ്പ്, പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി, തേങ്ങ കൊത്തി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിനാവശ്യമായ വേവാൻ ആവശ്യമായ വെള്ളം, വേവാൻ ആവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളമാണ്. അപ്പൊ അതും കൂടി ഒഴിച്ചങ്ങ് വെച്ചേക്കും നമ്മൾ. അപ്പൊ കുറച്ച് നേരം പിടിക്കും. എത്ര നേരം പിടിക്കും ഏകദേശം? ഒരു 1.5-2 മണിക്കൂർ. പന്നിയിറച്ചി ആകുമ്പോൾ നന്നായിട്ട് വേവണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത്രയും വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്യണം, 1.5 മണിക്കൂർ മിച്ചം വേണം. വെയിറ്റ് ചെയ്യാം. അതിന് ആ അതിന് വേറെ ഐഡിയ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ കൂടെ ഉണ്ടാക്കാം തീർച്ചയായിട്ടും. അപ്പൊ ഇത്തിരി ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പുറത്ത് ലിവർ, കരളെന്നും പറയും ലിവർ എന്നും പറയും. കരളിന്റെ കരളായ ലിവറേ ഇങ്ങനെ കിടന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഡ്രൈ ആണ് അല്ലേ? അതെ ഡ്രൈ ആണ്. നല്ല എരിവ് ഉണ്ടാവും. അപ്പോ അത് ഇനി ഒരു 1.5-2 മണിക്കൂർ കിടന്ന് വേവണം. അതിനുവേണ്ടി എല്ലാ പലകുട്ടിയും നമ്മുടെ വിറകും എല്ലാം കൂടി എടുത്ത് അങ്ങ് വെക്കുക. ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിറക് വെച്ച് വിറക്. നമ്മൾ എപ്പോഴും അറിയാലോ, നമ്മുടെ ആരിശേരി ഗ്രൂപ്പ് എപ്പോഴും വിറകിലാണ് വെക്കണം. അതിന്റെ ടേസ്റ്റ് കളയാണ്ട് കിട്ടുന്ന ആ ടേസ്റ്റ് ഒക്കെ മൊത്തത്തിൽ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ആണ് അല്ലേ. എത്ര ഇത് എന്താ പറയാ, നല്ല പ്രോഫിറ്റബിൾ ആണ്. എങ്കിൽ പോലും ഗ്യാസ് വെക്കാൻ ഇത്ര എളുപ്പത്തിലാണ് എല്ലാം. അല്ല ഇതിനാണെങ്കിൽ പോലും നമ്മൾ ഇതൊന്നും വിട്ട് വേറൊരു സാധനത്തിലോട്ട് കൈയോടില്ല അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ, സൗകര്യം കാര്യം പറയാൻ ഗ്യാസ് ആണെങ്കിൽ കൂടിയും ഇതിനകത്ത് കറി വെക്കുമ്പോൾ ഇതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. വിറകിന്റെ തീക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഒറിജിനാലിറ്റി സാധനങ്ങളുടെ അതിന്റെ ആ നാച്ചുറാലിറ്റി നഷ്ടപ്പെടാതെ അത് അങ്ങനെയാണ് അത് വേകുന്നത്. ഗ്യാസ് ആകുമ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലേക്കാണ് അത് വേകുന്നത്. അപ്പൊ ഇതിനായിരിക്കും കൂടുതൽ ഒരു രുചി ഇതായിരിക്കും. അപ്പൊ ഇതിന് ഒരു 1-2 മണിക്കൂർ നമുക്ക് വന്നാൽ അത് വേവിക്കായിട്ട് നമുക്ക് അടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റാർട്ട് ചെയ്യാം. ചെമ്മീൻ വെക്കാം. ചെമ്മീൻ വെക്കാം. അപ്പൊ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം.